എൻ്റെ പറമ്പിലെ കാവത്ത് കാച്ചിൽ കുണ്ടുകിഴങ്ങ് പറിച്ചെടുക്കുന്ന വേളയിൽ അതിൽ നിന്ന് രണ്ടെണ്ണം അടുത്തേക്ക് കൊടുക്കാൻ പറ്റണമെങ്കിൽ അത് കൃഷിക്കാരൻ പറിക്കണം. ഇപ്പം പറിക്കുമ്പോൾ അതിൽ നിന്ന് 4 കിലോ അടുത്തുള്ള വീടുകളിലേക്കൊക്കെ കൊടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ തൂക്കിയൊന്നുമല്ല കൊടുക്കുന്നത്. ഒരു കൊട്ടയെ അങ്ങോട്ട് കൊടുത്തു, ഒരു കൊട്ടയെ ഇങ്ങോട്ട് കൊടുത്തു, അവിടെ രണ്ടുപേരേ ഉള്ളൂ, രണ്ടുപേർക്കുള്ളത് കൊടുത്തു വിടുക എന്ന് പറയാനുള്ള ആ സൗമനസ്യം കൃഷിക്കാരനെ ഉണ്ടാവും. ഒരു വ്യവസായിയുടെ പറമ്പിൽ കപ്പ പറിക്കുകയാണെങ്കിൽ കാശുണ്ടാക്കി കൊടുക്ക, ഇല്ലേ കൊടുക്കണ്ട, കാരണം അതും ഒരു വ്യാവസായിക ഉൽപ്പന്നം മാത്രമാണ്. ഒരു കൃഷിക്കാരൻ പറിച്ചുകൂട്ടിയ കപ്പയ്ക്കകത്തുനിന്ന് അത് വാങ്ങിക്കാൻ തൂക്കാൻ വന്ന തൂക്കുന്ന അനുചരനും, ഒരു ഞാനൊരു കച്ചവടക്കാരനാണ്, നിങ്ങളുടെ പറമ്പിൽ നിങ്ങൾ കൃഷി ചെയ്ത കപ്പ പറിക്കുന്ന വേളയിൽ ഞാൻ തൂക്കാനായിട്ട് നിർത്തിയിരിക്കുന്നവൻ തൂക്കുന്നതിനിടയിൽ ഒരെണ്ണം പൊളിച്ച് പകുതി കടിച്ച് തിന്നിട്ട് ബാക്കി ദൂരോട്ടം കളഞ്ഞു, അടുത്തുള്ളവനൊക്കെ ഓരോന്ന് പെറുക്കിക്കൊണ്ടുപോയി, അതിലേക്ക് കടന്നുപോയി ഒരു പശു രണ്ടെണ്ണം കടിച്ച് വലിച്ചുകൊണ്ടുപോയി. ഇതൊന്നും അവനെ കുഴപ്പത്തിലാക്കുന്നില്ല. തൂക്കുന്ന സമയത്ത് ഈ ത്രാസ് ഓരോ 5 കിലോ വീതമേ തൂക്കാൻ പറ്റുള്ളൂ എന്നുള്ള കട്ടിയിലാണ് നിങ്ങളോട് ഞാൻ തൂക്കി എടുക്കുന്നതെങ്കിലും ഓരോ 5 കിലോയ്ക്കും ഒരു 200 ഗ്രാം വെച്ച് കൂടുതലിട്ടെടുത്താലും നിങ്ങൾക്ക് എന്നോട് വിരോധമൊന്നുമില്ല. തൂക്കി ഒരു തുക പറഞ്ഞു, കൊണ്ടുപോയി, അത്ര തന്നെ. ഇത് ഞാൻ കൊണ്ടുപോയി എൻ്റെ കടയിൽ വെച്ച് കഴിഞ്ഞാൽ 100 ഗ്രാം കുറയല്ലാതെ 100 ഗ്രാം കൂടുതല. അതിൽ നിന്ന് ഒരു കഷ്ണം വേറൊരുത്തനെടുത്ത് പൊളിച്ച് തിന്നണമെങ്കിൽ പൈസ കൊടുത്തിട്ട് വേണം പൊളിക്കാൻ. സാംസ്കാരികമായി കച്ചവടക്കാരനും കൃഷിക്കാരനും തമ്മിൽ ഈ അന്തരമുണ്ട്. എപ്പോഴെങ്കിലും കച്ചവടക്കാരൻ കൃഷിക്കാരനായാൽ കൃഷിയുടെ അന്ത്യമായി. കർഷക സംസ്കാരമുള്ള ഒരുവൻ എപ്പോഴെങ്കിലും കച്ചവടക്കാരനായാൽ അവൻ കുത്തുവാളയും എടുക്കും.